എല്ലാവർക്കും നമസ്കാരം ഇനി വന്നിരിക്കുന്നത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരവുമായിട്ടാണ് വേറെ ഒന്നുമല്ല നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ടുള്ള കിണ്ണത്തപ്പമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കി വരാം രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ പഴത്തിനെ നാലായിട്ട് കീറി ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ഇനി ഇത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം അതിനായി പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ തേങ്ങ കൊത്തിട്ട് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നുറുക്കി വെച്ചിട്ടുള്ള പഴവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നേന്ത്രപ്പഴം ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുകിയത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങ ഒന്ന് ചൂടായി വരുന്നതുവരെ വഴറ്റിയെടുത്താൽ മതി പഴവും തേങ്ങയും നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കണം ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കരയിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് ശർക്കരപ്പാനി തയ്യാറാക്കാം മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം ഒരു പാകത്തിനുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ശർക്കരപ്പാനി തണുത്തു വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഴം ഇട്ടിളക്കി കൊടുക്കുമ്പോൾ മാവ് ഒന്നുകൂടെ തിക്കായി കിട്ടും ഈ സമയത്ത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ബാറ്ററിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വാഴയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ബാറ്റർ ഒരു പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത് അതിൽ ഞാൻ വാഴയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ അപ്പത്തിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടുവരും ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നല്ലാസ് കിച്ചൻ